നമുക്ക് പ്രേയർ ചൊല്ലാം. കുഞ്ഞുപൈതങ്ങളുടെ സ്നേഹിതനായ ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, എന്നെ നല്ല കുഞ്ഞാക്കി മാറ്റണമേ, ആമേൻ. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോണത് മാത്സാണ്. മാത്സ് എല്ലാവർക്കും ഇഷ്ടമാണ് പഠിക്കാനായിട്ട്, ഇഷ്ടമല്ലേ? അപ്പോൾ നമുക്ക് കൗണ്ട് ചെയ്യാനും എഴുതാനൊക്കെ പഠിക്കണ്ടേ? കഴിഞ്ഞ ടേബിൾ നമ്മൾ 7 വരെ നമ്പർ പഠിച്ചു കഴിഞ്ഞു അല്ലേ, എല്ലാവരും പഠിച്ചില്ലേ? ഇനി നമ്മൾ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ പുതിയ നമ്പേഴ്സ് പഠിക്കാൻ പോവാണ്. 7 കഴിഞ്ഞിട്ട് വല്ല നമ്പർ ഏതാണ് ആർക്കെങ്കിലും അറിയോ? ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയേ. 1, 2, 3, 4, 5, 6, 7, 8. 7 കഴിഞ്ഞ ഒരു നമ്പർ ഏതാണ്? 8. ആ 8 എന്ന് പറഞ്ഞ നമ്പറാണ് നമ്മൾ ഇന്ന് എഴുതി പഠിക്കാനൊക്കെ പോണത്. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ 8 എങ്ങനെ എഴുതാന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ എല്ലാവരും നോക്കിക്കോട്ടാ. 8 എഴുതുന്നത് ഞാൻ ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടു മുട്ടിക്കാം. ഇങ്ങനെയാണ് 8 എഴുതാം. നിങ്ങൾക്കിനി എഴുതാൻ കിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതാം, ഇങ്ങനെ ഇടാം, അണ്ടത് ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കാം. കണ്ടാ, ഇങ്ങനെയും എഴുതാൻ പറ്റും. അപ്പോൾ എഴുതാൻ, അങ്ങനെ എഴുതാൻ കിട്ടാത്തവർ ഇങ്ങനെ എഴുതാം, ഇങ്ങനെ വരച്ച് വരച്ച് എഴുതാം. കണ്ടാ, ഇങ്ങനെ എഴുതാം. 8 ഇങ്ങനെ എഴുതാൻ വേണ്ടി അവർ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വളച്ചു കൊണ്ടുവരാം, ഇവിടെ നിർത്തി ഇവിടെ കൊണ്ട് മുട്ടിക്കാം. കണ്ടാ, ഇതാണ് 8. ഇതാണ് ഈ നമ്പറിൻ്റെ പേര് 8. അപ്പം 8 എന്ന് പറഞ്ഞ നമ്പറാണ് നമ്മളിന്ന് പഠിക്കാൻ പോണത്. അപ്പോൾ നമ്മുടെ പേജ് നമ്പർ 43 നോക്കിയേ. പേജ് നമ്പർ 43 കുറേ പാരൻസിൻ്റെ പടം കൊടുത്തേക്കണ്ട. ഇതൊന്ന് കൗണ്ട് ചെയ്തേ, എല്ലാവരും തന്നെ. 1, 2, 3, 4, 5, 6, 7, 8. എത്ര എണ്ണുണ്ടത്? 8 അല്ലേ. ഇവിടെ നോക്കി, ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ പെൻസിൽ കൊണ്ട് ഇതുമ്മ ഇതിൻ്റെ മേലെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് എഴുതാം. അപ്പോൾ അത് എഴുതി പഠിച്ചുമ്പോൾ 8 എന്ന നമ്പർ നിങ്ങൾക്ക് എഴുതാൻ കിട്ടും. കണ്ടില്ലേ? ഇനി ഇവിടെ എഴുതിയിട്ട് ഇവിടെ നിങ്ങൾ തന്നെ എഴുതണം. ഇത്ര എഴുതി വരുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും എഴുതാൻ കിട്ടും. തന്നെ എഴുതാം കേട്ടോ. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കുറേ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തിപ്പുറത്തും കുറേ പടങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്പർ നോക്കാം. 1 ഇതിനകത്ത് ഏതാണ്? 1 എന്ന് പറഞ്ഞ നമ്പറിലുള്ള പടം നോക്കി, ഇതല്ലേ? ഇതൊരെണ്ണല്ലേ ഉള്ളൂ. അപ്പം ഇത് ഇങ്ങോട്ട് യോജിപ്പിക്കാം. ഇനി 2 ഏതാണ്? 2 ഉള്ളത് ഇതേ ഇവിടെ. കണ്ട, 1, 2. അപ്പം ഈ 2 ഒന്ന് ഇങ്ങോട്ട് വരയ്ക്കാം. ഇനി 3, നമ്പർ 3 അല്ലേ? അപ്പം 1, 2, 3. അപ്പം 3 ഇങ്ങോട്ട് യോജിപ്പിക്കാം. 4, 1, 2, 3, 4. അപ്പോൾ 4 എന്ന് ഇങ്ങോട്ട് യോജിപ്പിക്കാം. അതുപോലെ 5, 6, 7, 8. ഇതിങ്ങനെ പിക്ചേഴ്സ് നമ്മൾ ഓരോ പടങ്ങൾ നമ്മൾ എണ്ണ. ഏത് നമ്പറാണെന്ന് വെച്ചാൽ നമ്പറിലേക്ക് വരച്ച് യോജിപ്പിക്കാം. അറിയില്ലേ? എല്ലാവരും ചെയ്യില്ലേ? ഈ ആക്ടിവിറ്റീസ് എല്ലാവരും ചെയ്യാം. അപ്പം ഈ 3 പേജ് ചെയ്യാം. അതുപോലെ 8 എന്ന് പറഞ്ഞ നമ്പർ എഴുതാനും പഠിക്കാം. ഓക്കേ.